ഓക്കെ സാർ, പിന്നെ ഒരു കാര്യം കൂടി. സാർ ഇപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്സ് ഉണ്ടല്ലോ, സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട്, അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഒരു ആ കുട്ടിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? ഇപ്പൊ മോസ്റ്റ്ലി പാരന്റ്സിനും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവല്ലോ, നമ്മളിപ്പോ ചേർത്ത് കഴിഞ്ഞാല് അവന്റെ ഒരു, ഇപ്പോ നോർമലി ഇപ്പോഴത്തെ ഒരു സ്കൂൾ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു വർഷത്തെ എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വരുന്നു, അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു അട്ടർ ഫെയിലിയർ ആണ്. ശരിക്കും അത് മാർക്ക് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു കുട്ടീനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ യെസ് ചോദിക്കുന്നത്, കേസിൽ ഇപ്പോ ഒരു അഞ്ച് കുട്ടികൾ ആണെങ്കിൽ ഈ അഞ്ച് കുട്ടികൾക്കും അഞ്ച് സ്കിൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അവര് യെസ് ഓരോ ഓരോ കാര്യത്തിലായിരിക്കും അവർ എക്സ്പെർട്ട്. ചില കുട്ടികൾ ഡ്രോയിങ്ങിനായിരിക്കും ഭയങ്കര എക്സ്പെർട്ട്, ചില കുട്ടികൾ യെസ് പാട്ട് പാടാനായിരിക്കും എക്സ്പെർട്ട്, ചില കുട്ടികൾ ഫുട്ബോളിനായിരിക്കും എക്സ്പെർട്ട്. അപ്പോ ഇവരെ ആ നമ്മളെ എങ്ങനെ സാറ് പറയുന്നത്, എങ്ങനെ അവരെ നമ്മളൊരു പെർഫോമൻസ് എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് ബേസിക്കലി ഇപ്പൊ നിതിൻ, നിതിൻ എന്നല്ല പേര് പറഞ്ഞേ? നിബിൻ. നിബിൻ, നിബിൻ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളാണോ? അതെ അതെ യൂട്യൂബില് നിങ്ങൾ ഒരു വീഡിയോ കണ്ടു, സൈഡിൽ വരുന്നത് അതെ എന്താണ്? സജഷൻസ് ആണ്, ബേസ്ഡ് ഓൺ യുവർ എക്സാക്ട് ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റി. ഇനി ഫേസ്ബുക്കിലേക്ക് പോയി, നിങ്ങൾ ഒരു ഒരു കാര്യം അല്ലെങ്കിൽ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്തു, പിന്നെ അത് നിങ്ങൾക്ക് തന്നെ എവിടെ വരും, പോയാലും നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ആഡുകൾ വരുമോ? അത് തന്നെ വരും വരും വരും. ഇത് ഇത് എന്ത് എന്ത് ടെക്നോളജിയാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതെ സെയിം അതെ അതെ സെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഞങ്ങള് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത്, അതായത് ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തു, മേ ബി ആ കുട്ടി ഫുട്ബോൾ കളിച്ച ആക്ടിവിറ്റി ചെയ്തത്, ഓക്കെ, ആ കുട്ടി ക്ലാസ്സിൽ വന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഫുട്ബോളിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ ടീം വർക്ക് ചെയ്തു, അങ്ങനെ കാര്യങ്ങൾ കുട്ടി ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഒരു കുട്ടി ചെയ്ത ഒരു ആക്ടിവിറ്റി ഒരു 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 ടെക്നോളജിയിൽ ഒരു ഒരു പേപ്പർ റിസർച്ച് ചെയ്തു, ആ റിസർച്ച് ചെയ്തിട്ട് അവരുടെ വ്യൂ പോയിന്റ് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഇതിന് ഇതിന് നമ്മൾ കുറെ ക്വസ്റ്റിനേഴ്സ് ഉണ്ട്, അതായത് ബേസിക്കലി ഫെസിലിറ്റേറ്റേഴ്സിന് നമ്മൾ വിടുന്നത് കുറെ ക്വസ്റ്റിനേഴ്സ് ആണ്. ഈ ക്വസ്റ്റിനേഴ്സ് പല ഫെസിലിറ്റേറ്റേഴ്സ്, ഇപ്പൊ ഒരു കുട്ടിയുമായിട്ട് ഏകദേശം ഒരു ആറോളം ഫെസിലിറ്റേറ്റേഴ്സ് എൻഗേജ് ചെയ്യും ഒരു ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിട്ട്. ഈ ആറ് ഫെസിലിറ്റേറ്ററും എന്ത് ചെയ്യും, ഈ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പോയിന്റ്സ് ഇടും. പോയിന്റ്സ് ഇൻ ദ സെൻസ് ഈ പറയുന്ന ക്വസ്റ്റിനേഴ്സ് ഫില്ല് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റിനേഴ്സ് നമ്മൾ നേരെ എഐക്ക് ഫീഡ് ചെയ്യും. ഓക്കെ ഓക്കെ, ഈ എഐ റിസൾട്ടുകളാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ബേസിക്കലി നമ്മൾ മാപ്പ് ചെയ്യുന്ന ഏകദേശം ഒരു 37 സ്കിൽസ് മാപ്പ് ചെയ്യുന്നുണ്ട്. ഈ മാപ്പിംഗിൽ കൃത്യമായിട്ട് പറഞ്ഞുതരും, അതായത് ഒരു കുട്ടിയോട് ബയാസ് ഇല്ലാണ്ട് തന്നെ പറഞ്ഞുതരും. കാരണം ആറ് പേര് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സാധനം മൾട്ടിപ്പിൾ സ്കിൽ സെറ്റിൽ മൾട്ടിപ്പിൾ പോയിന്റ്സിലാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായ ഇവാലുവേഷൻ, കൃത്യം അതും കൃത്യമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഒരു കുട്ടി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടിയാ. ഒരു മനുഷ്യൻ എന്താണെന്ന് ഒരു സിസ്റ്റമോ ഒരു ഒരു എക്സ്റ്റേണൽ പേഴ്സണോ അല്ല മനസ്സിലാക്കേണ്ടത്. സ്വയം മനസ്സിലാക്കാൻ ഒരു ഒരാൾക്ക് കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതിനുവേണ്ടി നമ്മൾ കേപ്പബിൾ ആക്കും, പ്ലസ് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, എഐ ബേസ്ഡ് ഇവാലുവേഷൻസ് കൊടുക്കും. മാത്രമല്ല ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും കാര്യത്തിൽ പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കും. കാരണം ഇതൊരു ബ്ലൂംസ് ടു സിഗ്മ എന്ന് പറയുന്ന ഒരു ഒരു സിനാരിയോയാണ്. ബേസിക്കലി നമ്മളൊരു കുട്ടിയെ ഒരു ഒരു ഏരിയയിൽ മാസ്റ്റർ ചെയ്യാൻ സംബന്ധിച്ചാൽ ആ കുട്ടിക്ക് 1 സിഗ്മ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഒരു കുട്ടിക്ക് നമ്മൾ പേഴ്സണലൈസ്ഡ് ട്യൂട്ടറിംഗ് കൊടുത്താൽ ആ കുട്ടിക്ക് 2 സിഗ്മ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. 2 സിഗ്മ ഈസ് ഇക്വലന്റ് ടു 96% ഓഫ് ഓൺ ടോപ്പ് ഓഫ് ദ ആവറേജ് ഓഫ് ദ ക്ലാസ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്ന ഒരു ബിഗർ ഇതാണ്. ഇത് ഇത് പോസിബിൾ ആയിട്ടുള്ളത് ഒൺലി എഐക്ക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഒരു കുട്ടിക്ക് പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒരു കുട്ടിയെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മാത്രമേ പറ്റുള്ളൂ. കാരണം സ്കൂളിന് അത് പറ്റില്ല, ടീച്ചറിന് അത് പറ്റില്ല. കാരണം ദേ ഡോണ്ട് ഹാവ് ദ ബാൻഡ്വിഡ്ത് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മളത് ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ക്ലാസിന്റെ സ്മോളർ സൈസ് ആണ്, അതുകൊണ്ട് ഓരോ കുട്ടിയും എന്താ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, ഇനി ഒരു കുട്ടിക്ക് ഒരു ആക്ടിവിറ്റിയിൽ താല്പര്യമില്ല, ഹി ഓർ ഷീ ക്യാൻ ടേക്ക് ബ്രേക്ക്, ബട്ട് ദേ ഷുഡ് എൻഗേജ് ഇൻ അനദർ ആക്ടിവിറ്റി ആൻഡ് കം ബാക്ക് ആൻഡ് റിഫ്ലക്ട് വാട്ട് ദേ ഹാവ് ഡൺ. ഇനി ഒരു കുട്ടിക്ക് 2 മാസം ലീവ് എടുക്കാം, ടൂർ പോവാം, പക്ഷെ ആഫ്റ്റർ ദാറ്റ് ടൂർ ദേ വിൽ ഹാവ് ടു കം ബാക്ക് ആൻഡ് റിഫ്ലക്ട് ഓൺ ദ ക്ലാസ് റൂം വാട്ട് ദേ ലേൺഡ് ഡ്യൂറിംഗ് ദെയർ വെക്കേഷൻ ഓർ ഔട്ടിംഗ്. ഓക്കെ, സപ്പോസ് സാറ്റർഡേ സൺഡേ ദേ വെന്റ് ഫോർ എ മാരേജ് ഓർ ദേ വെന്റ് ഫോർ അതർ ആക്ടിവിറ്റീസ്, മൺഡേ ദേ വിൽ ഹാവ് ടു കം ആൻഡ് റിഫ്ലക്ട് ഇൻ ദ ക്ലാസ് വാട്ട് ദേ ലേൺഡ്. സോ ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് ലേണിംഗ്, ഇറ്റ് ഈസ് എ 24/7 ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിന് പുറത്താണ് കൂടുതൽ നടക്കുക. ഓക്കെ, സെൽഫ് റിയലൈസേഷൻ ആണ് ഏറ്റവും, ഒരു മനുഷ്യന് സ്വയം തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെയാണ്. അതിനുള്ള അവസരം നിലവിലുള്ള സ്കൂളിംഗ് കൊടുക്കുന്നില്ല. സ്കൂളിംഗിന് മൊത്തം ഇതാണ്, അതായത് നീ ചെറുപ്പം മുതലേ കണ്ടീഷൻ ടു ബിക്കം എ ഡോക്ടർ, ഓക്കെ, യു ആർ കണ്ടീഷൻ ടു ബിക്കം എൻ ഐഎഎസ് ഓഫീസർ, ഓക്കെ, യു ഡോണ്ട് തിങ്ക് ബിയോണ്ട് ദാറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇവിടെ അങ്ങനെയല്ല, യു ഹാവ് യുവർ ഓൺ പാഷൻ, യു ക്യാൻ എക്സ്പ്ലോർ യുവർ ഓൺ പാഷൻ, യു ക്യാൻ ഫെയിൽ, യു ക്യാൻ സ്വിച്ച് യുവർ കരിയർ ഇൻ ബിറ്റ്വീൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഓക്കെ എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിൾ മോഡലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു തോട്ട് പ്രോസസ്സ്